സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകളിൽ കുറവുണ്ടെന്ന് സമ്മതിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 23-ന് രണ്ടാം അലോട്ട്മെന്റ് പൂർത്തിയായ ശേഷം എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് പോലും ആഗ്രഹിച്ച വിഷയം കിട്ടാത്ത അവസ്ഥയാണെന്നും പരിഹാരം ഉണ്ടാക്കണമെന്ന് സർക്കാരിനോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എല്ലാ തവണയും മറുപടി നൽകുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിഷേധമില്ലാതെ കിട്ടടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഉന്നം പ്ലസ് വൺ പ്രവേശനം സംബന്ധിച്ച സബ്മിഷനാണെന്ന് വ്യക്തമായിരുന്നു. എ പ്ലസ് കിട്ടിയ 10,000-ക്കണക്കിന് കുട്ടികൾ പ്രവേശനം കിട്ടാതെ കരയുകയാണെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. മറുപടി പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അലോട്ട്മെന്റ് കഴിയുമ്പോൾ സീറ്റ് മിച്ചം വരുമെന്ന പഴയ നിലപാട് സ്വയം തിരുത്തി. 23-ാം തീയതിക്ക് ശേഷം ഏതെല്ലാം വിഷയങ്ങൾക്കാണ് ഏതെല്ലാം താലൂക്കിലാണ് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കുകയും പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഉപരിപഠനത്തിനുള്ള എല്ലാ സംവിധാനവും സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുമെന്നുള്ള കാര്യം ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷന് മറുപടിയായി ഈ സഭയിൽ പറയുകയാണ്. 3 തവണയായി വിഷയം ഉന്നയിക്കുമ്പോഴെല്ലാം മന്ത്രിയുടെ മറുപടി ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വിമർശനം കടുപ്പിച്ചു. തുടർന്ന് സഭ ബഹളത്തിൽ അമർന്നു. ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്കും പ്രഖ്യാപിച്ചു. ഇറങ്ങിപ്പോയതോടെ വിഷയത്തിൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് മന്ത്രി ആരോപിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ പുലിമുട്ട് അടുത്ത മൺസൂൺ മുമ്പ് പൂർത്തിയാക്കുമെന്ന് തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സഭയെ അറിയിച്ചു. എന്നാൽ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഇടപെടൽ സർക്കാർ നടത്തിയില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. നിയമസഭയിൽ നിന്ന് ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്.